ഫുട്ബോൾ പ്രേമികൾക്കും ഡുവൽ ആർമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷത്തേക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ഏതൊക്കെ താരങ്ങളെയാണ് നിലനിർത്തിയിട്ടുള്ളത് എന്നതിനെ കുറിച്ചാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്ന് കാണുന്ന ബെല്ലേക്കും കൂടി അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് അപ്പപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഐ എസ് എൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. മാർക്കസ് മർഗുലാവ പറഞ്ഞതനുസരിച്ച് ഐ എസ് എല്ലിൽ 3+1 എന്ന റൂൾ അടുത്ത സീസണിൽ ഉണ്ടാവില്ല. 3+1 റൂൾ എന്താണെന്ന് വെച്ചാൽ ഐ എസ് എൽ കളിക്കുന്ന ടീമുകൾ ഈ വർഷം 7 ഫോറിൻ പ്ലേയേഴ്സിനെയാണ് ടീമിൽ ഉൾപ്പെടുത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ 3+1 റൂൾ അടുത്ത വർഷം ഉണ്ടാവുകയാണെങ്കിൽ 7 ഫോറിൻ പ്ലേയേഴ്സ് എന്നുള്ളത് 6 ചുരുങ്ങും. അതേപോലെ തന്നെ സ്റ്റാർട്ടിംഗ് 11ൽ ഒരു ഏഷ്യൻ പ്ലെയർക്കും അതേപോലെ തന്നെ 3 ഫോറിൻ പ്ലേയേഴ്സിനും മാത്രമേ ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് 11ൽ 4 ഫോറിൻ പ്ലേയേഴ്സിന് മാത്രമേ കളിക്കാൻ സാധിക്കുകയുള്ളൂ. അടുത്ത വർഷം ഈ നിയമം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ വർഷം കളിച്ചതുപോലെ 7 താരങ്ങളെ ടീമിൽ ഉൾപ്പെടുത്താനും 5 താരങ്ങളെ സ്റ്റാർട്ടിംഗ് 11ൽ കളിപ്പിക്കാനും സാധിക്കും. അടുത്തത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുള്ള ഒരു വാർത്തയാണ്. കിബു വിക്കൂന പറഞ്ഞതനുസരിച്ച് ബക്കാരി കോനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരും. എന്നാൽ കോസ്റ്റ നമോയാൻസ് തുടരില്ല എന്നല്ല ഇതിന്റെ അർത്ഥം. കോസ്റ്റ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാനും അതേപോലെ തന്നെ തുടരാതിരിക്കാനും സാധ്യതയുണ്ട്. എന്നാൽ കൂടുതൽ സാധ്യത തുടരാൻ തന്നെയാണ്. മിക്കവാറും അടുത്ത സീസണിലും ഇതേ ഡിഫൻസീവ് കോംബോ ആയിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാവുക. അടുത്ത സീസണിലേക്ക് വരുമ്പോൾ ഈ രണ്ട് ഡിഫൻഡേഴ്സ്മാരും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മെച്ചപ്പെട്ട പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് മാനേജ്മെന്റിന്റെ പ്രതീക്ഷ. ഈ രണ്ട് ഡിഫൻഡേഴ്സ്മാരും അടുത്ത സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ തന്നെ ജോർദാൻ മുറയും ഗാരി ഹൂപ്പറും കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ സാധ്യതകൾ ഏറെയാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് കിബു വിക്കൂനയല്ല, എഫ് ടി ന്യൂസ് മീഡിയ പോലെയുള്ള പല പ്രമുഖ മാധ്യമങ്ങളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ സീസണിൽ കളിച്ച ഫോറിൻ പ്ലേയേഴ്സിനെ നിലനിർത്തുന്നത് ും കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലത്. കാരണം അവർ ടീമുമായി നല്ല സെറ്റ് ആയിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. ഈ ഫോറിൻ പ്ലേയേഴ്സിനെ തന്നെ അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സ് കളിപ്പിക്കുകയാണെങ്കിൽ ടീം മെച്ചപ്പെടുമെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. അടുത്ത സീസണിലും ഇവരെയൊക്കെ നിലനിർത്തി കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വേറെ ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.